ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു കോഫി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വെറും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഈ ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് അര ലിറ്റർ പാലെടുക്കാം. ചൈന ഗ്രാസ് ചേർക്കാതെയാണ് ഈ പുഡിംഗ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിന് പകരം കോൺഫ്ലോർ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മൂന്നോ നാലോ ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം. ഒരു കപ്പിലേക്ക് കുറച്ച് പാലെടുക്കാം. അതിലേക്ക് 2 സ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 3-4 സ്പൂൺ ബൂസ്റ്റ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമ്മളുടെ മിൽക്ക് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്ക്വയർ ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. 3 സ്പൂൺ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. തീ ഓൺ ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഈ പുഡിംഗ് മിക്സ് ഇളക്കി വറ്റി വരണം. ചൈന ഗ്രാസ് ചേർക്കാതെയാണ് ഈ പുഡിംഗ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഈ പുഡിങ്ങിൻ്റെ കാൽ ഭാഗവും വറ്റി വരണം. അപ്പോഴേ ഈ പുഡിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ.
ഇപ്പോൾ നമ്മളുടെ പുഡിംഗ് ഇവിടെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റ് ആവാനായി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി 8 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ പുഡിംഗ് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തിയെടുക്കാം. ഇനി ഒരു അരിപ്പയിലൂടെ കുറച്ച് ബൂസ്റ്റ് പൗഡർ വിതറി കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നൈഫ് ചൂടാക്കിയിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. അപ്പോയേ ഇത് വൃത്തിയായിട്ട് കട്ട് ചെയ്ത് കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. Thanks for watching. Bye.